ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു മട്ടൺ കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. കുക്കറിൽ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറുതായിട്ട് അരിഞ്ഞ ഒരു സവോള, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് തിരുമ്മി നമുക്കൊരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കാം. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ കേൾക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം. മട്ടൻ്റെ വേവ് ഓരോ സ്ഥലത്ത് കിട്ടുന്ന മട്ടനനുസരിച്ച് വ്യത്യാസമായിരിക്കും. അതനുസരിച്ച് വിസിലിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കൊത്തിയരഞ്ഞതും സവോളയും പച്ചമുളകും ഒരു 3-4 മീഡിയം സൈസ് സവോളയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ എരിവിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മട്ടണിലോട്ട് ഈ മിക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കി തീ ഓണാക്കി ഒരു തള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു തള വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള മട്ടൺ കറി അപ്പോഴത്തേക്കും റെഡി ആയിട്ടിരിക്കും. ആ ഗ്രേവിയെല്ലാം നമ്മുടെ മട്ടണിലോട്ട് പിടിച്ച് നല്ല അടിപൊളി കറിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.